അങ്ങനെ ഒടുവിൽ കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കെ വി തോമസ് മാഷ് ഒടുവിൽ കോൺഗ്രസിനെ തള്ളിക്കൊണ്ട് ഇന്ന് ആദ്യമായി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് അഭ്യർത്ഥിക്കും. ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. കോൺഗ്രസ് നിലപാടും തന്റെ നിലപാടിനോടും വേണ്ടി കുറെ നാളായി തോമസ് മാഷ് ഒറ്റയാൾ പോരാട്ടം നടത്തി തുടങ്ങിയിട്ട്. എല്ലാ നേതാക്കളും കുറ്റപ്പെടുത്തുമ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിന്ന് തോമസ് മാഷ്. അങ്ങനെ ഇപ്പോൾ തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥി ജോ ജോസഫിന് വേണ്ടി ഇന്നു മുതൽ പ്രചാരണ രംഗത്ത് ഇറങ്ങുമെന്ന് കോൺഗ്രസ് നേതാവ് KV തോമസ് അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. LDFന്റെ പ്രചാരണ യോഗങ്ങളിൽ വികസനം ചർച്ചയാകുമെന്നും KV തോമസ് പറഞ്ഞു. ഇന്ന് നടക്കുന്ന ഇടതുമുന്നണി കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം KV തോമസ് പങ്കെടുക്കും. കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന KV തോമസ് ആദ്യമായാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നത്. KV തോമസ് മാഷ് LDFന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം തന്റെ ജീവിതത്തിൽ ആദ്യമായാകും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ അതേസമയം LDFന് വേണ്ടി തോമസ് മാഷ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. കൂടുതൽ പ്രതികരിച്ച് വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ടെന്ന നിലപാടാകും നേതാക്കൾ സ്വീകരിക്കുന്നത്. KV തോമസ് പോയാൽ പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹത്തിനൊപ്പം പോകാൻ പ്രവർത്തകർ ആരും തന്നെ ഇല്ലെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. തൃക്കാക്കരയിൽ സ്വന്തം നിലയിൽ പ്രവർത്തനം നടത്താനാണ് KV തോമസ് ശ്രമിക്കുന്നത്. വീടുകൾ തോറും കയറി ഇറങ്ങി പ്രചാരണ പ്രവർത്തനം നടത്താനും അദ്ദേഹം ശ്രമിച്ചേക്കും. KV തോമസിന്റെ സഭയോടുള്ള അടുപ്പമാണ് CPM പോസിറ്റീവായി കാണുന്നത്. തോമസ് മാഷ് ഇടതുപാളത്തിലേക്ക് വരുമ്പോൾ മികച്ച പിന്തുണയാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ഒരാൾ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുന്നില്ല. അതേസമയം ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. KV തോമസിനെ പുറത്താക്കാനുള്ള പ്രാധാന്യം പോലും ഇല്ലെന്നാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത്. തങ്ങളുടെ മുന്നിൽ KV തോമസ് ഇല്ല, കോൺഗ്രസിൽ നിന്ന് KV തോമസ് ഇല്ല. KV തോമസിനെ സസ്പെൻഡ് ചെയ്ത ശേഷം AICC റിപ്പോർട്ട് നൽകി. കോൺഗ്രസുകാരനായിരുന്നു കൊണ്ട് ഇടതിനു വേണ്ടി പ്രചാരണം നടത്തുന്നത് ഏതു തരം രാഷ്ട്രീയമാണെന്ന് KV തോമസ് വ്യക്തമാക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നും അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നും സുധാകരൻ ചോദിക്കുന്നു. പക്ഷേ ഈ ഭയപ്പെടുത്തലിലൊന്നും ഭീഷണിയിലും വീഴുന്നതല്ല തോമസ് മാഷ്, അത് മറ്റൊരു കാര്യം. എന്തായാലും കറകളഞ്ഞ കോൺഗ്രസ് നേതാവായ KV തോമസ് തന്റെ ജീവിതത്തിൽ ആദ്യമായാകും ഒരു LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുക. അതേസമയം KV തോമസ് ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങുമ്പോൾ തോമസിനൊപ്പം പോകാൻ കോൺഗ്രസ് ഒരു കമ്മിറ്റിയും ഇല്ലെന്നത് ആശ്വാസമായാണ് നേതൃത്വം കാണുന്നത്. തോമസ് പോയാൽ പാർട്ടിയെ ഒരുവിധത്തിലും ബാധിക്കില്ലെന്ന് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. പാർട്ടിയിൽ നിന്ന് ആരെയും വലവീശി കൊണ്ടുപോകാൻ തോമസ് ഇതുവരെ ശ്രമിച്ചിട്ടില്ലെന്നതും കോൺഗ്രസ് ആശ്വാസത്തോടെയാണ് കാണുന്നത്. എന്നാൽ സഭയുമായുള്ള KV തോമസിന്റെ അടുത്ത ബന്ധം ജോ ജോസഫിന് അനുകൂലമാകുമോ എന്നാണ് കോൺഗ്രസ് എഞ്ചിരിപ്പോടെ ഇപ്പോൾ കാണുന്നത്.